നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരയിൽ മോഹങ്ങൾ വീണ്ടും പൂവണിയുമോ അതിനുവേണ്ടിയുള്ള ചില ചരടുവലികൾ തുടങ്ങിയിട്ടുണ്ട് പിണറായി വിജയൻ നമുക്കറിയാം മഞ്ഞക്കുറ്റി മലയാളികളുടെ അടുക്കളയിൽ വരെ കൊണ്ടിട്ട ടീംസാണ് അന്നുണ്ടായ പ്രതിഷേധങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ഇന്നിപ്പോൾ വന്ദേ ഭാരത് മറിച്ചിട്ടിട്ട് കേരയിൽ ഉയർത്തിക്കൊണ്ടുവരാനാണ് ഒരു പഴുത് വീണ് കിട്ടിയിട്ടുണ്ട് ആ കച്ചിത്തുരുമ്പിൽ പിടിച്ചു കയറാനാണ് പിണറായിയും കൂട്ടരും ശ്രമിക്കുന്നത് കേരളയിൽ എന്ന കമ്മീഷൻ റെയിൽ വീണ്ടും സി പി എം നേതാക്കൾക്ക് വലിയ മോഹങ്ങൾ കൊടുക്കുകയാണ് ആ മോഹം പൂവണിയുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് നരേന്ദ്രമോദി സർക്കാർ ഏറെ പ്രതീക്ഷയോടെ അവതരിപ്പിച്ച വന്ദേ ഭാരത് ഇപ്പോൾ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ് അതായത് വന്ദേ ഭാരതിൽ പലതും ഇപ്പോൾ വെറുതെ പൊടി പിടിച്ചു കിടക്കുകയാണ് കേരളത്തിന്റെ കേരയിൽ എന്ന മോഹത്തെ തകർത്ത തുറുപ്പു ചീട്ടായിരുന്നല്ലോ വന്ദേ ഭാരത് വന്ദേ ഭാരതിൽ കേന്ദ്രത്തിന് താളം തെറ്റുകയാണ് പുതിയ വന്ദേ ഭാരത് ട്രെയിനുകൾ പലതും പൊടി പിടിച്ചു കിടക്കുകയാണ് ഇത് റെയിൽവേയ്ക്ക് വലിയ സാമ്പത്തിക ബാധ്യതയായി മാറുമെന്ന ചില ചർച്ചകൾ വരുന്നുണ്ട് രാജ്യത്ത് പതിനാറ് വന്ദേ ഭാരത് വണ്ടികളാണ് ഓടാതെ കിടക്കുന്നത് ഓടിക്കാൻ പറ്റിയ ട്രാക്കുകളും ലാഭം കിട്ടുന്ന റൂട്ടുകളും ഇല്ലാത്തതിനാലാണ് എണ്ണൂറ് കോടി രൂപയിലധികം ചെലവഴിച്ച് നിർമ്മിച്ച പതിനാറ് വന്ദേ ഭാരത് ട്രെയിനുകൾ വെറുതെ കിടക്കുന്നത് കേരളത്തിൽ വന്ദേ ഭാരത് പക്ഷേ സൂപ്പർ ഹിറ്റാണ് എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിലും സ്ഥലങ്ങളിലും ഇതല്ല അവസ്ഥ ഇതൊരവസരമാക്കി കളിയിറക്കാനാണ് പിണറായി സർക്കാർ ശ്രമിക്കുന്നത് മണിക്കൂറിൽ നൂറ്റി മുതൽ നൂറ്റി കിലോമീറ്റർ വരെ വേഗം കൈവരിക്കാൻ കഴിയുന്ന ട്രെയിനുകളാണ് വന്ദേ ഭാരത് എന്നാൽ സിഗ്നലുകൾ നവീകരിച്ചതും ഈ വേഗം കൈവരിക്കാൻ കഴിയുന്നതുമായ ട്രാക്കുകൾ ഇന്ത്യയിൽ കുറവാണെന്ന് റെയിൽവേ വ്യക്തമാക്കുന്നു ഇത് കേരളവും ചർച്ചയാക്കുകയാണ് കേരളം സിൽവർ ലൈൻ പദ്ധതി മുൻപോട്ട് വെച്ചത് ഈ പ്രതിസന്ധികൾ മുന്നിൽ കണ്ടായിരുന്നു വന്ദേ ഭാരതിലെ പ്രതിസന്ധിയിൽ അതിവേഗ റെയിൽ പാതയെന്ന സിൽവർ ലൈൻ പദ്ധതി വീണ്ടും ട്രാക്കിലാക്കാനുള്ള സാധ്യത കേരളം തേടും ഇതിനുവേണ്ടിയുള്ള നടപടികൾ വേഗത്തിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അതിവേഗ യാത്രയ്ക്ക് പ്രത്യേക സംവിധാനം വേണമെന്ന ആവശ്യം സജീവമാക്കുകയാണ് പിണറായി സർക്കാരിന്റെ ലക്ഷ്യം ട്രാക്കുകളുടെ അപര്യാപ്തതയും ലാഭകരമായ റൂട്ട് കണ്ടെത്താൻ കഴിയാത്തതുമാണ് വന്ദേ ഭാരതിന് വെല്ലുവിളിയാകുന്നത് മറ്റു ട്രെയിനുകളുടെ സമയക്രമത്തെ ബാധിക്കാത്ത രീതിയിലുള്ള റൂട്ടുകളും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അധികൃതർ പ്രതീക്ഷിച്ചതുപോലെ അതിവേഗ ട്രെയിനുകൾ ഓടിക്കാവുന്ന രീതിയിൽ ട്രാക്കുകൾ നവീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല അതിനാൽ നിലവിൽ സർവീസ് നടത്തുന്ന വന്ദേ ഭാരത് ട്രെയിനുകൾക്ക് വേണ്ടി പല ഹ്രസ്വദൂര വണ്ടികളും പിടിച്ചിടേണ്ടി വരുന്നുണ്ട് ഇത് സ്ഥിരം യാത്രക്കാർക്ക് ബുദ്ധിമുട്ടാകുന്നു എട്ട് കോച്ചുള്ള വന്ദേ ഭാരതിൽ യാത്ര ചെയ്യുന്നത് അഞ്ഞൂറ് പേരും അഞ്ഞൂറ് പേർ യാത്ര ചെയ്യുന്നതിനായി അയ്യായിരത്തോളം പേർ വഴിമാറിക്കൊടുക്കേണ്ടി വരുന്നു ഇത് വന്ദേ ഭാരത് ട്രെയിനുകൾക്കെതിരെ യാത്രക്കാരിൽ പ്രതികൂല വികാരമുണ്ടാക്കുന്നുവെന്ന് റെയിൽവേ അധികൃതർ പറയുന്നു അതായത് മറ്റുള്ളവർ സ്ഥിരം യാത്രക്കാരാണ് ഇവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാണ് വന്ദേ ഭാരത് കടന്നു പോകുന്നതെന്ന് വലിയ രീതിയിൽ ആരോപണങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ വരുന്നുണ്ട് ഈ പ്രതിഷേധം ഒരു കച്ചിത്തുരുമ്പാക്കാനാണ് പിണറായി സർക്കാർ ഇപ്പോൾ ശ്രമിക്കുന്നത് അൻപത്തിരണ്ട് കോടി രൂപയാണ് എട്ട് കോച്ചുള്ള വന്ദേ ഭാരത് നിർമ്മിക്കാൻ വേണ്ടി വരുന്ന തുക എണ്ണൂറ് കോടി രൂപയിലധികം ചെലവഴിച്ച് നിർമ്മിച്ച പതിനാറ് വന്ദേ ഭാരത് വണ്ടികളാണ് ഇപ്പോൾ വെറുതെ വെറുതെയിട്ടിരിക്കുന്നത് വന്ദേ ഭാരത് ചെയർ കാറിന് ഒരു ഭാഗത്തേക്ക് എട്ട് മണിക്കൂർ മാത്രമേ യാത്ര ചെയ്യാൻ കഴിയൂ അതിനാൽ തന്നെ എട്ട് മണിക്കൂറിൽ യാത്ര അവസാനിക്കുന്ന തിരക്കുള്ള റൂട്ടുകൾ മാത്രമേ തെരഞ്ഞെടുക്കാനാകൂ അർദ്ധരാത്രി മുതൽ രാവിലെ അഞ്ച് വരെ വന്ദേ ഭാരത് ചെയർ കാർ സർവീസ് നടത്താറില്ല വന്ദേ സ്ലീപ്പർ ട്രെയിനുകൾ അവതരിപ്പിക്കാൻ കേന്ദ്രം തയ്യാറെടുക്കുകയാണ് ഈ ട്രെയിനുകളുടെ മോഡലും പുറത്തു വന്നിട്ടുണ്ട് ഇതിനിടെയാണ് വന്ദേ ഭാരതിലെ പ്രശ്നങ്ങൾ ഇപ്പോൾ വലിയ ചർച്ചയാകുന്നത് ഈ സാഹചര്യം വന്ദേ മെട്രോയെയും തകർക്കുമോ എന്ന ആശങ്ക ശക്തമാണ് ഏതായാലും റെയിൽവേ എല്ലാ സാധ്യതകളും വന്ദേ ഭാരതിനെ ട്രാക്കിലാക്കാൻ പരിഗണിക്കുന്നുണ്ട് കാത്തിരുന്ന് കാണണം എന്താകുമെന്നുള്ളത് ഈ അവസരമാണ് പിണറായി വിനിയോഗിക്കുന്നത് എങ്ങനെയെങ്കിലും കേരയിൽ വീണ്ടും ഉയർത്തിക്കൊണ്ടുവരാനുള്ള പറ്റിയ അവസരമായാണ് ഇതിനെ പിണറായി കാണുന്നത് കമ്മീഷൻ അടിക്കാൻ കിട്ടുന്ന ഏക പോംവഴി കേരയിലാണ് അതുകൊണ്ട് തന്നെ ഇനി ഭരണത്തിലിരിക്കുന്ന കാലയളവിനുള്ളിൽ തന്നെ ഈ കാര്യങ്ങളിൽ ഒരു നീക്കുപോക്കുണ്ടാക്കി കമ്മീഷൻ അടിച്ചെടുക്കാൻ കഴിയണം അതിനുവേണ്ടി ദ്രുതഗതിയിൽ നീക്കം തുടങ്ങിയിരിക്കുകയാണ് പിണറായിയും മഞ്ഞക്കുറ്റി കൊണ്ടിട്ട് മലയാളികളെ ബുദ്ധിമുട്ടിച്ച സർക്കാർ വീണ്ടും മഞ്ഞക്കുറ്റികളുമായി ഇറങ്ങുമോ ഈ മഞ്ഞക്കുറ്റികൾ മലയാളികൾ അംഗീകരിക്കുമോ വീണ്ടും അടിപൊട്ടുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത